ഇത് ഐഫോണിന്റെ ഐഫോണിന്റെ ഇതൊരു 300 രൂപ കിട്ടും. പിന്നെ സാധാ ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കും. ഓക്കെ, 100 പേര് 100 രൂപയേ ഉള്ളൂ. ആ 100 രൂപക്ക് ഇത് ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്തായാലും 100-120 രൂപ വരും. നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു 30 രൂപ കൊടുക്കും. ഇത് സാംസങ് ആണ്, J56 ആണ്. അതിന്റെ റേറ്റ് എത്രയാണ്? ഇതിനൊരു 400 രൂപ ഒക്കെ കൊടുക്കും. പിന്നെ അക്കാദമിക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 200-250 റേഞ്ചിൽ എല്ലാ ഫോണുകളും മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഓ, കേരളത്തിൽ തന്നെ ഏറ്റവും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറവ് നമ്മൾ തിരൂർ ഫോറിൻ മാർക്കറ്റിൽ തന്നെ. ഇവിടെ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് നമ്മൾ സ്റ്റേജ് ചെയ്യുന്നതാണ്. എന്റെ ചാനലിൽ കണ്ടുവരുന്നവർക്ക് പേര് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. തീർച്ചയായും, തീർച്ചയായും. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ്. കേരളത്തിലെ കുറച്ച് അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണിത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ഇവിടെ ഫുട്പാത്ത് ബിസിനസ് കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകളും അതിൻ്റെ പാഴ്സലും വളരെ വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ്. ഇന്ന് അതിൻ്റെ റിവ്യൂ ചെയ്യാനാണ് ഇവിടെ വന്നത്. നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്റെ പേര് മുഹമ്മദ് യാസിർ. ഷോപ്പിന്റെ പേര് എന്തുവാണ്? ഫ്രണ്ട്സ് മൊബൈൽ. ഫ്രണ്ട്സ് മൊബൈൽ. ഈ തിരൂർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ കേരളത്തിൽ നിന്ന് ഒത്തിരി പേരും കൂടി വരുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് അതിന്റെ പ്രത്യേകത? ചീപ്പ് റേറ്റ് ആണോ? ഇവിടെ എങ്ങനെ എവിടെ സംബന്ധിച്ചിടത്തോളം? ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറവ് നമ്മൾ തിരൂർ ഫോറിൻ മാർക്കറ്റിൽ തന്നെ. ഫോറിൻ മാർക്കറ്റിൽ തന്നെ ഇവിടെയാണ് ഏറ്റവും വില കുറവ് വരുന്നത്. പിന്നെ മൊബൈലിന് സർവീസും മറ്റു സ്പെയർ കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേറെ സംശയം എന്ന് വെച്ചാൽ, ഈ ഹോൾസെയിലർക്ക് മാത്രമാണ് റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വില കുറച്ച് വാങ്ങിക്കാൻ കഴിയുമോ? അല്ല, നമുക്ക് രണ്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ റീറ്റെയിലും ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. രണ്ടും നമ്മൾ ഓൾറെഡി ഇവിടെ നിലയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വേണമെങ്കിൽ നമുക്ക് വളരെ വില കുറച്ച്. തീർച്ചയായും സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ റേറ്റ് കുറച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോണുകൾക്കൊക്കെ ഗ്യാരണ്ടി കൊടുക്കണം. കുറച്ച് ഗ്യാരണ്ടി ഉണ്ടാവും. ഒരാഴ്ചത്തെ ഗ്യാരണ്ടി, സെക്കൻഡ് ഒരാഴ്ചത്തെ ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പിന്നെ കൊണ്ടുപോയിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെഡിയാക്കി തരും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്? നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നമ്മൾ ഓൾറെഡി സിം ഒക്കെ ഇട്ട് ഫുൾ ചെക്ക് ചെയ്ത് കൺഫേം എത്തിയതിന് ശേഷമേ ലെയിലിൽ വിടുകയുള്ളൂ. ഇനി കൊണ്ടുപോയതിന് ശേഷം ഒരാഴ്ചത്തെ ഗ്യാരണ്ടി ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. സാധനം നമ്മളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും, നമ്മൾ വേറെ മാറ്റി കൊടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ നമ്മൾ റെഡി ആക്കി കൊടുക്കും. ഓക്കെ. അപ്പോൾ നിലവിലിപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. റേഞ്ച് കുറഞ്ഞ ലോ മോഡൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. ഇത് നമ്മള് റെഡ്മിൻ്റെതാണ്. റെഡ്മി 6 Pro ആണ് മോഡൽ വരുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാണ്? കാര്യങ്ങളുടെ സ്പെസിഫിക്കേഷൻ റേറ്റ് ഒക്കെ. ഇതിന്റെ റെഡ്മി 6 Pro ആണ്. ഇത് 4 GB റാം 64 ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 3500. 4 GB റാം, 64 GB മെമ്മറി, അത് ഫിംഗർ പ്രിന്റ് ഒക്കെ ഉള്ള. ഇത് സാംസങ് 1.5 4G സെറ്റ്. ഓക്കെ. ഇത് നമ്മൾ കൊടുക്കുന്ന 2 Rupees. വേറെ ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. ഫുൾ വർക്ക് പക്ക കണ്ടീഷൻ ആയിരിക്കും. 2000 രൂപ വരുന്ന 4G സെറ്റ് സാംസങ് 1.5 പക്ക സെറ്റ്. ഓക്കെ ഓക്കെ. അടുത്തത് ഇത് റെഡ്മിൻ്റെ റെഡ്മി 5A. ഇത് വരുന്നത് 2 GB റാം, 16 GB മെമ്മറി, 4G സെറ്റ് ആണ്. ഇത് നമ്മൾ 2700 കൊടുക്കും. 2700. ഓക്കെ. ഇത് നമ്മളെ അസ്യൂസിന്റെ സെറ്റ് ആണ്. സെൻഫോൺ 2 മോഡൽ. ഓക്കെ. ഇത് 4 GB റാം, 64 GB മെമ്മറി. ഓക്കെ. ഇത് നമ്മൾ 3 Rupees കൊടുക്കും. 3 Rupees കണ്ടീഷൻ ആണ്. വർക്കിംഗ് ആയിരിക്കും. ഇത് ലെനോവിന്റെ 4G. ലെനോവോ A6000 ആണ് മോഡൽ വരുന്നത്. 2 GB റാം, 16 GB നമ്പർ വരുന്നത്. ഇത് നമ്മൾ 2200. ചെറിയ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടുവരുന്നവർക്ക് നമ്മൾ ചെറിയൊരു നമ്മളെ ചാനൽ കണ്ടുവന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാംസങ്ങിന്റെ J7 Pro. ഇത് വരുന്നത് 3 GB റാം, 32. ഇത് വരുന്നത് 3 Rupees. 3 Rupees.
ഇത് സാംസങ്ങിന്റെ ജേസ് സെവൻ ആണ്, ജേസ് സെവൻ ഫോർജി ആണ്. ഇതും 2GB RAM 16 ഓക്കെ. ഇത് നമ്മൾ കൊടുക്കുന്നത് 2700 ഓക്കെ. ഇത് വിവോന്റെ സെറ്റാണ്, വിവോന്റെ Y53. ഇത് ഡിസ്പ്ലേ ചേഞ്ച്ഡ് ആണ്, ഡിസ്പ്ലേ നമ്മൾ ഒരു വട്ടം മാറ്റിയതാണ്. ചെറിയ ഒരു ഉർച്ചോറുണ്ട്. ഇത് നമ്മൾ 2200 കൊടുക്കും. വിവോന്റെ സെറ്റാണ്. ഇത് ഹുവായിന്റെ, ഇത് വരുന്ന 2GB RAM 16 വരുന്ന ഒക്കെ ഫോർജി. ഇത് 2700 നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ ഗ്യാരണ്ടി കൊടുക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ച് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. തീർച്ചയായും. ഇത് സാംസങ്ങിന്റെ ഫോൺ സെവൻ പ്രോ. ഇതും 2GB RAM 16 ആണ്. ഇത് 2600. ഇത് പിള്ളേർ കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പാണ്. ഇത് ഇത് വരുന്നത് റെഡ്മിന്റെ 10 Lite ആണ്. 4GB RAM 64. ഇത് നമ്മൾ കൊടുക്കുന്നത് 7500. നല്ല വൃത്തിയുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. ക്യാമറ 48 വരുന്നുണ്ട്. ക്യാമറ 7500. ഷോപ്പിൽ 10 rupees അടുത്ത് സെക്കൻഡ് ഹാൻഡിന് 10 rupees റേറ്റ് കുറച്ച് യൂസ് ചെയ്തിട്ട് ലൈറ്റ് യൂസിംഗ് ആണ്. ഇത് ലെനോവിന്റെ K4 Note. ഇത് 3GB RAM 16GB memory ഓക്കെ. ഇത് ഫിംഗർ പ്രിന്റ് ഉള്ളതാണ് കേട്ടോ. ഫുൾ കണ്ടീഷൻ ആണ്. ഡിസ്പ്ലേ ഒറിജിനൽ ആണ് കേട്ടോ. ഇത് നമ്മൾ 2600. ഇതൊക്കെ നമ്മൾ ഏതൊരു ഷോപ്പിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ 2600 പറഞ്ഞ സെറ്റുകളൊക്കെ 3 rupees മേലെ തീർച്ചയായിട്ടും വരും. വേറെ ഷോപ്പിൽ വേറെ പുറത്തുനിന്നൊക്കെ ഷോപ്പിന് എടുക്കുമ്പോ തന്നെ വരും. നമ്മളേക്കുള്ള നോർമൽ റേറ്റ് ആണ്. ഇത് റിയൽമിന്റെ 5S, റിയൽമി 5S 4GB RAM 128 ഓക്കെ. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇത് നമ്മള് ഒരു 5500 കൊടുക്കും. 5500 കൊടുക്കും. വെൽ കണ്ടീഷൻ ആണ്. ഫുൾ കണ്ടീഷൻ. വേറെ പ്രശ്നം ഇല്ല. ലാമിനേഷൻ ഉണ്ട് ട്ടോ. പേപ്പറിംഗ് ഉണ്ട്. ഓ ബാക്ക് പേപ്പറിംഗ് ഉണ്ട്. ഒരു പിക്ചർ ഉണ്ട്. അത് ലാമിനേഷൻ ഉണ്ട്. ഓക്കേ. അപ്പോ നിലയിലിപ്പോ ഇത്ര സ്റ്റോക്ക് ആണ് നമ്മളൊക്കെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ടൈമിൽ സാധനം ഉണ്ടാവും. നമ്മളെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സാധനം കുറച്ച് ഷോർട്ട് ആണ്. ഈ വീഡിയോ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്നായിരിക്കും കാണുന്നത്. നമുക്ക് ഓൺലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും സേവനം ഉണ്ടോ? നമുക്കിപ്പം പല സ്ഥലങ്ങളും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്താല് നിങ്ങൾക്ക് ഇവിടെ കൊറിയർ ചെയ്ത സൗകര്യം ഉണ്ടോ? തീർച്ചയായും തീർച്ചയായും. ഞങ്ങൾ കൊറിയർ സർവീസ് ഓൾറെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഓൾറെഡി ഒരു കൊറിയർ സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതുപോലെ പാക്ക് ചെയ്തിട്ട് സാധനം അയച്ചു കൊടുക്കും. ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കുറെ സർവീസ് കൊടുത്തിട്ട് അവിടുന്ന് ബില്ല് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് സീൽ ചെയ്ത് ബില്ല് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരും. അപ്പൊ നിങ്ങള് ഗൂഗിൾ പേയിൽ കസ്റ്റമർ ക്യാഷ് പൈസ ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ അയച്ചു തരും. അപ്പൊ നമുക്ക് ഫോൺ വിളിച്ച് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. വാട്സപ്പ് വഴി നമ്മൾ അയച്ചു കൊടുക്കും. നമുക്ക് വിശ്വാസപരമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുമല്ലോ. ഓ തീർച്ചയായും. ഓ തീർച്ചയായും. അപ്പൊ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പിന്നെ റേറ്റ് കാര്യങ്ങൾ അതുപോലെ എത്ര റാം ബാറ്ററി കപ്പാസിറ്റി ഇതൊക്കെ വരും. പിന്നെ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ വാട്സപ്പ് വഴി ആദ്യം അയച്ചുകൊടുക്കും. അപ്പൊ നമ്മൾക്കുള്ള സ്റ്റോക്കിന്റെ കംപ്ലീറ്റ് വിട്ടു കൊടുക്കും. അതിൽ ഇഷ്ടപ്പെട്ട ഏതാണ് അവർ കസ്റ്റമർ സെലക്ട് ചെയ്താൽ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കൊറിയർ കൊടുക്കും. അവിടുന്ന് സ്ലിപ്പ് തരുമ്പോൾ അത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ മാത്രം പൈസ അയച്ചാൽ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ നമ്പർ ഒന്ന് പറയാം. നമ്മുടെ ഷോപ്പിന്റെ പേര് ഫ്രണ്ട്സ് മൊബൈൽ ആണ്. ഇവിടെ നമ്മള് സെക്കൻഡ്സ് ഫോണാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഷോപ്പ് അവിടെ ഉണ്ട് വേറെ. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. വെള്ളിയാഴ്ച നമ്മൾ ഓപ്പണിംഗ് ആണ് കേട്ടോ. ഷോപ്പ് ഓപ്പണിംഗ് ആണ്. ഷോപ്പ് ഓപ്പണിംഗ് വെള്ളിയാഴ്ച ഉണ്ടാവും. വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും. വെള്ളിയാഴ്ച ഉണ്ട്, മറ്റു ദിവസങ്ങളും ഇവിടെ ഒന്നാമത് ദിവസം. ഇവിടെ നമ്മളെ സെക്കൻഡ്സ് ആണെങ്കിൽ ഇവിടെ വന്നാൽ മതി. മെയിൻ ഷോപ്പ് അവിടെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. അപ്പോഴേ നമ്പറും ഡീറ്റെയിൽസ് പറയാം. നമ്പർ പറയാം. ഇത്
മറ്റേ ഷോപ്പ് വരുന്നത് റെയിൽവേ പാർക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. ട്രെയിൻ ഇറങ്ങി വരാണെങ്കിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി വന്നാൽ റെയിൽവേ പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫസ്റ്റത്താണ് വരുന്നത്. പിന്നെ എന്റെ മൊബൈൽ നമ്പർ പറയാം, 98 47 59 00 30. പിന്നെ നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് നമ്മൾ സ്റ്റേജ് ചെയ്യുന്നതാണ്. എന്റെ ചാനലിൽ കണ്ടുവരുന്നവർക്ക് പേര് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. തീർച്ചയായും. ഓക്കെ, എന്തായാലും വളരെ താങ്ക് യു. കടയുടെ പേരെന്താണ്? എന്റെ പേര് ഉസ്മാൻ. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? കേടുന്ന മൊബൈലുകളാണ്. മൊബൈലിന്റെ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് അല്ല, സ്പെയറിന് വേണ്ടി എടുക്കണതാണ്. കേട് വേണ്ടി എടുക്കുന്നതാണ് സ്പെയറിന്. അപ്പോ ഓരോ മൊബൈലിന് 200 രൂപ 300 രൂപ. അതിന്റെ വില വിവരങ്ങൾ പറയാമോ? ഇത് ഐഫോണിന്റെ ഐഫോണിന്റെ ഇത് ഒരു 300 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സ്പെയറുകൾ എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അല്ലാതെ യൂസ് ആവില്ല. ഇതിന്റെ ഓരോരോ സാധനങ്ങൾ എടുത്ത് വേറെ മൊബൈലിന് മാറ്റി വെക്കാം. വെറും 300 രൂപയുള്ള 300 രൂപ. പിന്നെ ടാബുകൾ 100 രൂപ 150 രൂപ. സാംസങ്ങിന്റെ ടാബ് ഒരു 300 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇവിടെ തന്നെ ആളുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഐ ഡി പ്രകാരം വാങ്ങി വെക്കണം. ചെറിയൊരു കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ കംപ്ലയിൻസ് അല്ല, കംപ്ലയിൻസ് ഉണ്ടാവും. പിന്നെ സ്പെയർ എടുക്കാൻ വേണ്ടി റിപ്പയർകാർ, അതേമാതിരി അക്കാദമിയിൽ പിള്ളേരെ പഠിപ്പിക്കണവര് അവരൊക്കെ എടുത്തിട്ട് പോണ സാധനമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഹെഡ്സെറ്റുകളാണ്, ഇത് ഒന്നായിട്ട് ഷോപ്പുകളിൽ ഒന്നായിട്ട് എടുക്കണം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ വിൽക്കുക. അതൊരു പീസിന് 50 രൂപ, ഷോപ്പിൽ 100 150 വരും. ഓക്കെ ഓക്കെ. പിന്നെ ഐഫോണിന്റെ ചാർജറാണിത്. ഇതെല്ലാം 50 രൂപക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ഷോപ്പിൽ നിങ്ങൾ എടുക്കുമ്പോൾ കണ്ടീഷൻ ഉള്ള സാധനങ്ങൾ. ടിവി എന്ന് പറഞ്ഞ മൊബൈലാണ്. ഇതിന്റെ ബോർഡ് 500 രൂപക്കാണ് കൊടുക്കുക. ഇത് ഡിസ്പ്ലേ പൊട്ടിപ്പോയതാണ്. ഓക്കെ, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത് സാംസങ് ആണ്, J56 ആണ്. അതിന്റെ റേറ്റ് എത്രയാണ്? ഇതിനൊരു 400 രൂപക്ക് ഒക്കെ കൊടുക്കും. ഇതിന്റെ ബോർഡ് കണ്ടീഷൻ ഉണ്ടാവും, ബാക്കിയുള്ളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇത് UI ആണ്. ഓക്കെ. ഈ ഐറ്റംസിൽ ഒരു 300 രൂപ കിട്ടും. ഓക്കെ. പിന്നെ അക്കാദമിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 200 250 റേഞ്ചിൽ എല്ലാ ഫോണുകളും മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ ഇത് മോട്ടോ. ഓക്കെ ഓക്കെ. മോട്ടോ ഇതിന് ഒരു 400 രൂപ വരും. സ്പെയറിന് കൊടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് സ്പെയർ എടുക്കാൻ എല്ലാം സ്പെയറിനുള്ളത് മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് സാംസങ് S9 കോപ്പിയാണ്. ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് വാങ്ങി വെക്കണം. ഇത് വെറുതെ 200 രൂപയ്ക്കൊക്കെ കൊടുക്കുക. അത് റിപ്പയർ ചെയ്യാനൊന്നും കഴിയില്ല. ജസ്റ്റ് ആർക്കെങ്കിലും ഒരു ഫോൺ കളിക്കാനും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാം. ഇത് പിന്നെ iPhone 6 ആണ്. ഓക്കെ. 6s ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ വരും. അത് ഒറിജിനലാണ്. ഇതിന്റെ ബോർഡുകൾ ഐക്ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്റ്റിപ്പുകളും ക്യാമറകൾ, ചാർജിങ് കണക്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ലെനോവോന്റെ ടാബ്, ഒരു 200 രൂപ കൊടുക്കും. ഓക്കെ ഓക്കെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡുകൾ കംപ്ലൈന്റ് ഉണ്ടാവില്ല, മറ്റുള്ള ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ. ഇതിന്റെ ബോർഡ് പാർട്സ് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഹെഡ്സെറ്റുകൾ ഇത് ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്തായാലും 100 150 രൂപ വരും. നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഹോൾസെയിൽ ആയിട്ട് 30 രൂപ കൊടുക്കും. ഹോൾസെയിൽ റീറ്റെയിൽ ആണെങ്കിൽ, റീറ്റെയിൽ ആണെങ്കിൽ ഒരു പീസിന് 50 രൂപ. ഒരു പീസാണ് കൂടുതൽ എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും. അവര് 30 രൂപ ഉള്ളല്ലേ. നമുക്ക് വരണേന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഷോപ്പുകള് അവർക്ക് നഷ്ടങ്ങളൊക്കെ വന്നിട്ട് ഒന്നായിട്ട് കൂട്ടുമ്പോൾ മൊത്തത്തിൽ എടുക്കണം. ഒരു ഷോപ്പിന്റെ മൊത്തം സാധനം എടുക്കുമ്പോൾ അങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ അത് ആ റേറ്റിന് കിട്ടില്ല. അത് അവർ നഷ്ടത്തിൽ തരണം, ഷോപ്പ് നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ 30 രൂപ വളരെ ചീപ്പ് റേറ്റ് ആണ്. 30 രൂപയ്ക്ക് കൂടുതൽ.